നമ്മള് വന്നിരിക്കുന്നത് CMS സ്കൂളിലാണ് വന്നിരിക്കുന്നത് അവിടുത്തെ അധ്യാപകരോടൊപ്പം കുറച്ച് സമയം നമ്മൾ അവരോടൊപ്പം ചെലവഴിക്കാനാണ് അവരുടെ കുറച്ച് ആക്ടിവിറ്റീസ് അതായത് ഡ്രോയിങ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അവർ ഈ സ്കൂളിന് വേണ്ടി ചെയ്തിട്ടുള്ളത് CMS സ്കൂളിലത്തെ അധ്യാപകരോട് നമുക്ക് സംസാരിക്കാനും അവരുടെ കയ്യിലുള്ള അറിവുകളും അവരുടെ കാര്യങ്ങളും നമ്മുടെ വ്യൂവേഴ്സിനായിട്ട് പങ്കുവെക്കാനുമാണ് നമ്മൾ ഇന്ന് ഈ ഗ്രൗണ്ടിൽ ഈ സ്കൂളിൽ വന്നിരിക്കുന്നത് അപ്പം എല്ലാവർക്കും CMS സ്കൂളിലേക്കും ഞങ്ങളുടെ ഈ ചാനലിലേക്കും സ്വാഗതം ഹായ് കൂട്ടുകാരെ അപ്പം നമ്മൾ CMS സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ നിൽക്കണു നമ്മൾക്ക് സ്കൂളിൻ്റെ HM ആണ് സാറിന്റെ പേര് സജി സജി സാമുവൽ എന്നാ സാറിനത് HM ആണ് ഇവിടുത്തെ സാറ് നമ്മളോട് രണ്ട് വാക്ക് സംസാരിക്കും എന്താണ് നമ്മുടെ വ്യൂവേഴ്സിനോട് പറയാനുള്ളതെന്ന് സാറൊന്ന് പറയും എന്താ സാറിന് ഈ സാറിന്റെ സഹപ്രവർത്തകരുടെ ഡ്രോയിങ്ങും എല്ലാം കണ്ട് എന്താണ് അവർക്കുള്ള അവരോടും നമ്മുടെ വ്യൂവേഴ്സിനോടും പറയാനുള്ള കാര്യങ്ങള് ഇവിടുത്തെ ചിത്രകല അധ്യാപകനായിട്ടുള്ള പ്രേംധാം മാഷാണ് ഇതിന് തുടക്കം കുറിച്ചത് മാഷ് ഈ വർഷം പ്രിപ്പയർ ചെയ്യാണ് മാഷാണ് ഈ ആശയം കൊണ്ടുവരികയും ആദ്യം ഈ മരങ്ങളുടെ ചുറ്റുമുള്ളതിലാണ് തുടങ്ങിയത് പിന്നീട് എല്ലാ തൂണുകളും മാഷ അവിടെ തൊട്ട് തുടങ്ങി കുതിരയെ വരച്ചിട്ടുള്ള തുടങ്ങി അത് ഇവിടെ മറ്റുള്ള ടീച്ചേഴ്സിനും അതൊരു പ്രചോദനമായി അങ്ങനെ ബീനി ടീച്ചർ ഡെന്നിസ് മാഷ് പിന്നെ ഇവിടുത്തെ നോൺ ടീച്ചർ സ്റ്റാഫായിട്ടുള്ള ഷിബു പിന്നെ മാഷ് ഇപ്പോൾ ലീവിലാണേലും മാഷ് തന്നെ ഒരു ടീച്ചറിനെ ഇവിടെ അറേഞ്ച് ചെയ്ത് തന്നു മാഷിൻ്റെ ആക്സൻസ് ജേനേഷ് എന്നാണ് ആ മാഷാണ് അതിനകത്ത് ഏഴോളം മാഷാണ് വരച്ചത് ഇത് പല ഗുണങ്ങളുണ്ട് ഇതിനകത്ത് ഒന്നെന്ന് പറയുന്നത് ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ ഒരു രീതി എന്ന് പറയുന്നത് മതിലഴുക്കായിരിക്കാൻ വേണ്ടി ഇവൻ പ്രധാനപ്പെട്ട പബ്ലിക് പ്ലേസ് വരെയും ഇങ്ങനെയുള്ള ചിത്രങ്ങൾ വരയ്ക്കുന്നതുകൊണ്ട് അത് ചീത്തയാകാറുണ്ട് അപ്പോൾ കുട്ടികളിത് വളരെ അവരെ സംബന്ധിച്ചാൽ വളരെ കൗതുകമായിട്ടുണ്ട് ആ മാഷ തുടക്കം കുറിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടുത്തുള്ള മറ്റുള്ള ടീച്ചേഴ്സും ഇതിൻ്റെയൊക്കെ ആ ഒരു കലാവാസന ശരിക്ക് ഇഗ്നൈറ്റ് ചെയ്ത് കൊടുത്തു അപ്പം ബാക്കിയുള്ളവരെല്ലാവരും ഒരു ആവേശത്തോടെ വരച്ചു ഇപ്പോൾ സ്കൂൾ വളരെ അട്രാക്റ്റീവായി പലരും ഇവിടെ വന്നിട്ടത് നോക്കുന്നുണ്ട് അതിനെക്കാട്ടി ഉപരി കുട്ടികൾക്കാണ് ഇത് ഭയങ്കര മാഷിനെ അഭിനന്ദിക്കുന്നു കൂടാതെ എൻ്റെ കൂടെ ചേർന്നിട്ടുള്ള എല്ലാവരെയും അഭിനന്ദിക്കുകയും അവരോട് പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു ടീച്ചേഴ്സിനെയും കൂടി ഒന്ന് പരിചയപ്പെടുന്ന ടീച്ചേഴ്സ് ബെസ്റ്റ് ആയിട്ട് ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട് അതിനെ കുറിച്ച് ഡീറ്റെയിൽസ് ഇതിനൊക്കെ പ്രൈസ് ഒക്കെ അടിച്ചിട്ടുള്ളതാണ് അതിന്റെ ഡീറ്റെയിൽസ് ടീച്ചേഴ്സ് തന്നെ നമ്മോട് പറയും ബീന മാം കൂടുതൽ പറയാൻ സാധിക്കും അതിനെ കുറിച്ച് മാം എന്നെ പറയട്ടെ ഞാൻ CMS സ്കൂളിലെ ഗണിതാധ്യാപികയാണ് ഇവിടെ സ്കൂളിനെ മോടി പിടിപ്പിക്കുന്നതിനോടനുബന്ധിച്ച് ഞങ്ങൾ എല്ലാവരും തന്നെ ഈ സ്കൂളിലെ എല്ലാ അധ്യാപകരും തന്നെ ഈ സ്കൂളിന്റെ ചുമരുകളിൽ ബ്രഷുകൾ വെച്ചിട്ടുണ്ട് അവരുടെ എല്ലാവരുടെയും കൂട്ടായ ഒരു പരിശ്രമമാണ് ഈ സ്കൂള് ഇത്രയും മനോഹരമായിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് മാത്രമല്ല ഞങ്ങളിത് വരച്ചു കഴിഞ്ഞപ്പം ഒരു ഫോട്ടോഗ്രാഫി മത്സരം വന്നു അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മുടെ പ്രതിഭ ടീച്ചർ പറയും ഞാൻ ഇവിടുത്തെ ഇംഗ്ലീഷ് അധ്യാപികയാണ് പേര് പ്രതിഭ ലിറ്റിൽ കൈറ്റിലെ ചാർജ് എനിക്ക് ഈ ടീഷർട്ടും കവിത ടീഷർട്ടും കൂടിയിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ തിരികെ വിദ്യാലയം എന്ന ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാന തലത്തിലൊരു ഫോട്ടോഗ്രാഫി കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അതിൽ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ ഫസ്റ്റ് പ്രൈസ് ഈ ടീച്ചറിനാണ് വരച്ചത് ബീന ടീച്ചറാണ് ലിറ്റിൽ കൈറ്റിലെ എൻ്റെ കൂടെയുള്ള കവിത ടീച്ചറ് സംസാരിക്കും ഇല്ല ഞങ്ങൾ ഫോട്ടോഗ്രാഫി മത്സരത്തിന് ബീന ടീച്ചറും ആ കുട്ടികളും നിന്നിട്ട് ഒരു ഫോട്ടോസ് പിക്ചറിൻ്റെ അട്രാക്റ്റീവ്നെസ് ആണ് പിന്നെ എന്തോ ഫസ്റ്റ് പ്രൈസ് കിട്ടി
അതുകൊണ്ട് എനിക്ക് എല്ലാവർക്കും സന്തോഷമാണ്. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ ചിത്രം ഒന്ന് നോക്കൂ, ഇതിന് എന്തെങ്കിലും ഒരു പ്രത്യേകത നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഈ ചിത്രത്തിന് എനിക്ക് കാണുമ്പോ നല്ലൊരു നല്ല രണ്ട് ചിറകുകള്, മാലാകന്മാരുടെ രണ്ട് ചിറകുകള് പോലെ. എന്താണ് മാമിന് ഇങ്ങനെ ഒരു ചിത്രം വരയ്ക്കാനുള്ള പ്രചോദനം എന്ന് നമുക്ക് മാമിനോടൊന്ന് ചോദിച്ചോക്കാട്ടോ. ചിറകുകള്, മാലാഖമാരുടെ ചിറകുകൾ എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് എന്റെ മനസ്സിലെപ്പോഴും ചിറകുകൾ കൊണ്ടുവരുന്ന സ്വാതന്ത്ര്യമാണ്, ഒരു ഫ്രീഡം. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം പറന്നു ഉയർന്നു പോകാനായിട്ട് ഒരു തടസ്സമില്ലാതെ പറക്കാനായിട്ട് സാധിക്കുന്നത് പോലെ ഒരു ഫീലിംഗ്. അങ്ങനെയാണ് എനിക്ക് ചിറകുകളുടെ ചിത്രം കാണുമ്പോൾ തോന്നാറ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഫോർട്ട് കൊച്ചി. പലതവണ ഫോർട്ട് കൊച്ചിയിൽ പോയിട്ടുണ്ടെങ്കിലും ബിലാലെ നടക്കുന്ന സമയങ്ങളിൽ ഫോർട്ട് കൊച്ചിയിൽ പോകുമ്പോൾ ഒരു പ്രത്യേക അനുഭവമാണ്. ലോകത്തുള്ള എങ്ങുമുള്ള കലാകാരന്മാരെല്ലാവരും അവിടെ ഒത്തൊരുമിച്ച് അവരുടെ കുറേ ചിത്രങ്ങൾ, അവരുടെ കുറേ കലാരൂപങ്ങൾ ഇതെല്ലാം ആസ്വദിക്കാനായിട്ട് പോകാറുണ്ട്. ഫോർട്ട് കൊച്ചിയിലെ തെരുവുകളിൽ നിങ്ങൾ നടക്കുകയാണെങ്കിൽ വിവിധ തരം പടങ്ങൾ കാണാം. അവിടെ നാട്ടുകാർ വരച്ചതും പുറമേ നിന്ന് വന്ന് വരച്ചതുമായിട്ടുള്ള ധാരാളം ചിത്രങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെയാണ് ഞാൻ ആദ്യമായിട്ട് ഈ ചിറകുകൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ എല്ലാവരും വന്ന് നിൽക്കുന്നതും അവിടെ ഫോട്ടോ എടുക്കുന്നതും എല്ലാം ഞങ്ങൾ കാണാറുണ്ട്. ഞങ്ങളും പോയി നിന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പം ഇത് വരച്ചു തുടങ്ങി ഇത് ചിറകാന്ന് മനസ്സിലായപ്പോൾ തന്നെ ഇവിടെയുള്ള സ്റ്റാഫും ടീച്ചേഴ്സും മാത്രമല്ല കുട്ടികളും പാരൻസും എല്ലാവരും വന്ന് നിന്ന് ഇതിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ തുടങ്ങി. ഇപ്പം ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൽഫി പോയിന്റ് പോലെയാണ്. നമസ്കാരം, ഞാൻ ഡെന്നിസ് ഡെന്നിസ് ആന്റണി, സിഎംഎസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫിസിക്കൽ സയൻസ് അധ്യാപനം ഹൈസ്കൂളിലെ ഒരു പ്രേംകോർമാഷ തുടങ്ങി വെച്ച ഒരു സംരംഭമായിരുന്നു ഈ സ്കൂളിന്റെ ഭിത്തികൾ വർണ്ണാഭമാക്കുക എന്നുള്ളത്. ഞങ്ങളും അതിന്റെ കൂടെ ചേർന്നത് മാത്രം. പിന്നീട് പ്രേംകോർമാഷ ലീലേക്കൻസിലും ജയനേഷ് മാഷ കൂടുതൽ ചിത്രങ്ങൾ വരയ്ക്കുകയും സ്കൂളിനെ കൂടുതൽ വർണ്ണാഭമാക്കുകയും ചെയ്തപ്പോൾ ഒരാഗ്രഹം എനിക്കും ഒരു ചിത്രം വരച്ചാലോ എന്നുള്ളത്. അങ്ങനെ വരച്ച ഒരു ചിത്രമാണ് ഈ കാറിന്റെ ചിത്രം. ഇത് വോക്സ് വാഗൻ ബീറ്റിലെ പഴയകാല മോഡലാണ്. അതിന്റെ ഒരു രൂപം ഈ ഭിത്തിയിൽ വരച്ചത് മാത്രം, പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു രൂപം കൂടിയാണല്ലോ കാറിന്റെ രൂപം, അതുകൊണ്ട് അത് ഈ ഭിത്തിയിൽ ഒന്ന് വരച്ചു വെച്ചിട്ട് മാത്രം. അപ്പോ ഈ സ്കൂളില് വരകളുടെ തുടക്കം കുറിച്ചത് പ്രേംകുമാർ സാറാണ്. സാറ് ഈ വർഷം റിട്ടയർഡ് ആവാണ്. സാറ് നമുക്ക് നമ്മളോട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു തരും ഇതിനെ കുറിച്ച് എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ സാറിനോട് ആവശ്യപ്പെടാണ് സംസാരിക്കാനായിട്ട്. ഇവിടെ എല്ലാവരും കലാകാരന്മാർ തന്നെയാണ്. ഈ തുടക്കം കുറിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ കോവിഡ് മഹാമാരിയുടെ കാലത്ത് സ്കൂളുകളെല്ലാം അടച്ചുപൂട്ടി, ലോകം മുഴുവനാകെ പ്രതിസന്ധിയിലായി. അപ്പം അത് കഴിഞ്ഞിട്ട് നവംബർ 1st മുതൽ വീണ്ടും ക്ലാസ് ആരംഭിക്കുക എന്നുള്ള ഒരു ഘട്ടം വന്നപ്പോൾ, ഈ പരിസരം ക്ലീൻ ചെയ്യണതിൻ്റെ ഒപ്പം തന്നെ ആകെ ചുമരുകളൊക്കെ ഒന്ന് മോടി പിടിപ്പിക്കുക എന്നുള്ള ചില ആശയങ്ങൾ നമ്മുടെ സ്റ്റാഫിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. അപ്പം അങ്ങനെ തുടക്കം കുറിച്ചിട്ടുള്ളതാണ്. പിന്നെ അതിനുശേഷം ഞാൻ ലീവിൽ പോയപ്പോൾ ലീവ് വേക്കൻസിയിൽ വന്നിട്ടുള്ള മാഷും ഫൈൻ ആർട്സ് തന്നെ കഴിഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹം കുറേ അധികം പൂർത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇവരെല്ലാവരും അതിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ്. സിഎംഎസിന്റെ ഈ വർണ്ണോത്സവം ഞങ്ങൾ വളരെ യാദൃശ്ചികമായിട്ടാണ് ഇതിലേക്ക് എത്തിച്ചേർന്നത്. പുതുതായിട്ട് കോവിഡിന് ശേഷം സ്കൂളിലേക്ക് എത്തുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു പുതുമ വേണം എന്നൊരാശയത്തിന്റെ ഭാഗമായി ആശയത്തിന്റെ ഒപ്പം ചിത്രകല അധ്യാപനായ പ്രേംകുമാർ മാഷ്ടൊപ്പം ഈ വിദ്യാലയത്തിൽ അധ്യാപകരും അതിനോടൊപ്പം തന്നെ കുട്ടികളെല്ലാം ഒരുമിച്ചപ്പോഴാണ് ഇങ്ങനൊരു വർണ്ണോത്സവം ഞങ്ങൾക്ക് ഇവിടെ വിളിക്കാനായിട്ട്. എല്ലാ അധ്യാപകരും അങ്ങനെ എല്ലാവരും വരയ്ക്കുന്നവരൊന്നും അല്ലെങ്കിൽ കൂടി ഈ ഒരു ആശയത്തിനൊപ്പം നിന്നുകൊണ്ട് തങ്ങളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ബ്രഷ് കയ്യിലേന്തി ചായങ്ങൾ കൂട്ടിച്ചേർത്തു. അങ്ങനെയാണ് ഈ മനോഹരമായ ഒരു അന്തരീക്ഷം സിഎംഎസിലെ കുട്ടികൾക്ക് വേണ്ടി കോവിഡിന് ശേഷം അവർ കടന്നു വരുമ്പോൾ ഞങ്ങൾക്ക് ഒരുക്കാനായത്. ഞങ്ങൾക്കിപ്പോൾ അതിയായ സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾ കുട്ടികൾ തിരിച്ചു വരുമ്പോൾ അവർക്ക് അനുയോജ്യമായ ഒരു വിദ്യാലയ അന്തരീക്ഷം, പഠന അന്തരീക്ഷം ഒരുക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. അതിനോടൊപ്പം തന്നെ ഇതിൽ ഞങ്ങൾക്ക് എടുത്തു പറയാനുള്ളത് ഞങ്ങളുടെ ഒരുമയാണ്. ആരും അത്രയേറെ പ്രഗത്ഭരൊന്നും അല്ലെങ്കിൽ കൂടി ഈ ആശയത്തിന് വേണ്ടി എല്ലാവരും ഒരുമിച്ചു അതിൻ്റെ റിസൾട്ട് കിട്ടിയതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഇതൊരു ആദ്യത്തെ സംരംഭമായിട്ട് ഞങ്ങൾ വിചാരിക്കുന്നില്ല. ഇനിയും ഇത് തുടരണം. തുടരും വർഷങ്ങളിലും വരും വർഷങ്ങളിലും ഇതിൻ്റെ തുടർച്ച സിഎംഎസിലുണ്ടാകും. ഇവിടെ നിന്നും കടന്നുപോയ എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയൊക്കെ ഞങ്ങൾ സ്നേഹപൂർവ്വം നമ്മുടെ ഈ വിദ്യാലയ അന്തരീക്ഷത്തിലേക്ക് സ്വാഗതം ചെയ്യും.
ഞാനിവിടെ പുതിയ ഒരു ടീച്ചറാണ്. അപ്പോൾ വരുമ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് ചിത്രങ്ങൾ കണ്ട ആകർഷകനായത്, കാരണം എല്ലാതും വളരെ ഡിസൈനൊക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതേസമയം തന്നെ തന്നെ വേണമെങ്കിൽ പറയാം, ചേർന്ന ഒരു മാഷാണ് ജനേഷ് മാഷ്. മാഷും ഗന്ധേഷും ഞാനും കൂടി വരച്ച ചിത്രങ്ങളിൽ ഒന്ന് എൻ്റെ കുറച്ച് ഭാഗം സഹായിച്ചിട്ടുണ്ട്. അതാണിത്, ഈജിപ്ഷ്യൻ ആർട്ടാണ്. സ്റ്റുഡൻസ് ഈജിപ്ഷ്യൻ ആർട്ടും കേട്ടിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഈജിപ്ഷ്യൻ ഫിലിമുകളെ കുറിച്ച് കണ്ടിട്ടുണ്ടെങ്കിലും അതിനെക്കുറിച്ച് കണ്ട് വരച്ച് കാണുമല്ലേ, എടുത്ത് നിന്ന് കാണുമ്പോൾ തന്നെ അവർക്ക് പെട്ടെന്നൊരു ഫീല് വേറെയാണ്. അപ്പോൾ ഇവിടെ വന്ന് നിന്നിട്ട് ഓരോ വരി അതിനെ വെച്ച് കാണുമ്പോൾ പിള്ളേരിങ്ങനെ അതിശയത്തോടെ നോക്കി നിൽക്കും. അപ്പോൾ അത് കണ്ട് മനസ്സിലാക്കാനായിട്ട് വളരെ നല്ലൊരു എന്താ പറയുക, ഒരു ചാൻസ് ആയിരുന്നു ഇത് വേണമെങ്കിൽ പറയാം. അങ്ങനെ നല്ല ഭംഗിയായിട്ട് വരച്ച് വെച്ചൊരു ഈജിപ്ഷ്യൻ ആർട്ടാണ്. സ്റ്റുഡൻസ് കണ്ടു കഴിഞ്ഞാലേ ഓക്കെ ഇതാണ് ഈജിപ്ഷ്യൻ ആർട്ട്, ഇതേപോലെയാണ് അന്നത്തെ ആൾക്കാർ വരച്ച് അവരുടെ സ്റ്റൈല്, അവരുടെ ഹാൻഡ്സ് വെച്ച രീതി, അവരുടെ കസാരകൾ, അപ്പോൾ ഓരോന്നിനും അതിൻ്റെതായ പ്രത്യേകത. അപ്പോൾ അതനുസരിച്ച് തന്നെയാണ് ഒരു പിക്ചർ വരച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വന്ന് ആസ്വദിക്കുക, പലരും പിക്ചേഴ്സ് ഉണ്ട്, എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക. മെർസി കസിറ്റ എന്ന ചാനൽ, യൂട്യൂബ് ചാനൽ, ഇവിടെ വന്നിട്ട് ഈ സി എസ് സ്കൂളിൻ്റെ എല്ലാ പിക്ചേഴ്സ് കവർ ചെയ്യണം. ഈ പ്രോഗ്രാമിന് എല്ലാതും ഭംഗിയായിട്ട് കവർ ചെയ്തിട്ടാണ്. വളരെ നന്ദി നിങ്ങളിപ്പോൾ ഈ സന്ദർഭത്തിൽ പറയുകയാണ്. അതുപോലെ തന്നെ ഈ ചാനൽ കാണുന്ന, വീഡിയോ കാണുന്ന എല്ലാവരും ഈ ചാനൽ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണം, നോട്ടിഫിക്കേഷൻ ബെൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ സി എം എസ് സ്കൂളിലത്തെ അധ്യാപകരോടൊപ്പം ആയിരുന്നു ഇപ്പോൾ കുറച്ച് സമയം. അവരുടെ സ്കൂളിൻ്റെ ഉള്ളിലുള്ള വരച്ച അവരുടെ എല്ലാ ചുമരുകളിലും അധ്യാപകരുടെ വലിയൊരു കൂട്ടായ്മയാണ് അവർ. സാറന്നെ അതിൽ പറഞ്ഞു, അത് നമുക്കും അത് ഫീൽ ചെയ്തിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ആ വലിയ കൂട്ടായ്മയിലാണ് ഈ ചിത്രങ്ങളൊക്കെ ഇവിടെ രൂപപ്പെട്ടത്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും സ്വാഗതമാണ്. നമ്മുടെ ചാനൽ ഇത് കണ്ട് നിങ്ങൾക്ക് നേരിട്ട് വന്ന് കാണാൻ ആഗ്രഹമുണ്ടെങ്കിലും ഈ സ്കൂളിൻ്റെ ഗേറ്റ് എപ്പോഴും തുറന്നു കിടക്കുന്നതാണ്. ഇവിടുത്തെ സാറ് പറഞ്ഞത് എല്ലാവർക്കും വന്ന് കാണാം, ഇവരെയൊക്കെ നന്നായി സപ്പോർട്ട് ചെയ്യാം. ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കൊരു ഭാഗ്യം തന്നെയാണത്. എല്ലാവരും ഇത് ഈ ഈ ഒരു പ്രചോദനത്തിൽ വളരാനും അടുത്ത വർഷം ഒരു സ്കൂളിൽ വരുമ്പോഴും ഒക്കെ ഈ പുതിയ പുതിയ ചിത്രങ്ങളും കലാകാരന്മാരുടെയും ഒക്കെ കഴിവുകളൊക്കെ കാണുമ്പോൾ കുട്ടികളിലുണ്ടാകുന്ന വലിയ വ്യത്യാസം, അതൊക്കെ ഇവിടുത്തെ അധ്യാപകർ സ്വപ്നം കാണുന്നുണ്ട്, അവരുടെ കുട്ടികളിലുള്ള മാറ്റങ്ങൾ. അപ്പോൾ ഞങ്ങളുടെ ഈ കൊച്ചു ചാനലിലൂടെ നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാൻ സാധിച്ചതിൽ, ഞങ്ങളെ വിളിച്ച് ഈ സി എം എസ് സ്കൂളിൻ്റെ ഉള്ളിലുള്ള ഈ കൗതുക കാഴ്ചകൾ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചതിലും, ഈ സ്കൂളിൻ്റെ എച്ച് എമ്മിൻ്റെ പേരിലും അതുപോലെ ബീന മാം അതുപോലെ എല്ലാ അധ്യാപകരുടെ പേരിലും ഞങ്ങൾ ഞങ്ങളുടെ ഈ ചാനലിന് വേണ്ടിയിട്ടും നന്ദി പറയാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ വീഡിയോ നന്നായി വാച്ച് ചെയ്തില്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു? ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനല് മേഴ്സീസ് കസീറ്റ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഈ കാഴ്ചകൾ നിങ്ങൾക്കായി ഒരുക്കിയതിനും നിങ്ങളത് കണ്ടതിനും എല്ലാവർക്കും ഒരുപാട് താങ്ക് യു.